ഏറ്റവും നിസ്വാർത്ഥമായ സ്നേഹം എന്താണ്? എനിക്ക് തോന്നുന്നു അത് സൗഹൃദമാണെന്ന്. അമ്മ സ്നേഹം കുറെയൊക്കെ പ്രകൃതിദത്തമാണ്. ഇണകളുടെ സ്നേഹവും പ്രകൃതി ചോദനകളാൽ ഉണ്ടാവുന്നതാണ്. സൗഹൃദമോ? അതിന് പ്രത്യേകിച്ച് പ്രകൃതിയുടെ പിൻബലമില്ല. അഥവാ ആശയങ്ങളാലും സമീപനങ്ങളാലും ഒക്കെ തനിയെ ഉണ്ടാവുന്നു, തനിയെ തകരുന്നു. ചിലവ ലോകത്തെ അതിശയിപ്പിക്കുന്ന അഗാധ സൗഹൃദങ്ങളാവുന്നു, പരസ്പരം ഒന്നും കാംക്ഷിക്കാതെ. സൗഹൃദമാണ് ലോകത്തിലെ ഏറ്റവും നിസ്വാർത്ഥമായ സ്നേഹം. ഏറ്റവും ഉദാത്തമായ സ്നേഹവും അതുതന്നെ. കാരണം യാതൊരു ഉപാധികളും ആവശ്യങ്ങളുമില്ലാതെ നൽകുക എന്നതിൽ മാത്രമാണ് അതിന്റെ ആനന്ദം എന്ന് പറഞ്ഞത് ഓഷുവാണ്. സ്നേഹത്തെക്കുറിച്ച് നിരവധി നിർവചനങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകിയ വ്യക്തിത്വമാണ് ഓഷോയുടേത്. ജീവിതമെന്നാൽ ആനന്ദമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ ചിന്തകനായിരുന്നു അദ്ദേഹം. സ്നേഹത്തെക്കുറിച്ചുള്ള നിരവധി ആശയങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെതായി. സൗഹൃദത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയ വ്യക്തിയാണ് ഓഷോ. 1931 മധ്യപ്രദേശിൽ ജനിച്ച ചന്ദ്രമോഹൻ ജെയിൻ എന്ന രജനീഷ് എന്ന വിളിപ്പേരുണ്ടായിരുന്ന യുവാവ് ഓഷോ ആയി മാറിയതിനു പിന്നിൽ കാലം പകർന്നു നൽകിയ കുറെ കഥകളുണ്ട്. യാഥാസ്ഥിതിക ജൈന കുടുംബത്തിൽ ജനിച്ചെങ്കിലും സമൂഹത്തിലെ റിബൽ ആയിരുന്നു ഓഷോ. 7 ദിവസത്തെ തീവ്രമായ ആത്മീയ അനുഭവങ്ങൾക്കു ശേഷം താൻ പൂന്തോട്ടത്തിൽ ചെന്നു. അവിടേക്ക് കടന്ന നിമിഷത്തിൽ എല്ലാം തേജോമയമായി. ആ കൃപാനുഗ്രഹം അവിടെ മൊട്ടാകെ പറന്നു. ആദ്യമായി ആ പൂന്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. ഇലകളുടെ പച്ചപ്പും അവയിലെ ജീവനും ജീവരസം വരെയും ആസ്വദിക്കുവാൻ സാധിച്ചു. ആ പൂന്തോട്ടമാകെ സജീവമായതുപോലെ. ചെറു പുൽക്കൊടികൾ വരെ അതിസുന്ദരമായിരുന്നു. ചുറ്റും നോക്കി. ഒരു മരം മാത്രം അത്യുജ്ജലമായ പ്രകാശം വമിപ്പിക്കുന്നതായി തോന്നി. ആ മരച്ചുവട്ടിലേക്ക് ഓഷോ ആകർഷിക്കപ്പെടുകയായിരുന്നു. അത് ഞാൻ തിരഞ്ഞെടുത്തതായിരുന്നില്ല, ദൈവം സ്വയം തിരഞ്ഞെടുത്തതായിരുന്നു. ആ മരച്ചുവട്ടിലിരുന്നപ്പോൾ ചിന്തകൾ ശാന്തമായി. ഈ പ്രപഞ്ചം മുഴുവൻ തേജോമയമായി എന്ന് തനിക്ക് ബോധോദയം ലഭിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. വിവാദങ്ങളുടെയും കൂടപ്പിറപ്പായിരുന്നു ഓഷോ. അതിനാൽ പലരും ഇപ്പോഴും അദ്ദേഹത്തെ ബഹുമാനിക്കാത്തവർ പോലും അദ്ദേഹത്തിന്റെ മഹത്വചനങ്ങളെ സ്വീകരിക്കുന്നവരാണ്. നമുക്ക് അപ്രാപ്യമായി ഒന്നും തന്നെ ഈ ലോകത്തില്ല. കഴിവും സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ വെട്ടിപ്പിടിക്കാൻ സാധിക്കും പലതും. അതിന് ഓരോ ആണും പെണ്ണും അതിർത്തികൾ കടന്ന് മുന്നോട്ട് വരണം. ഓഷോയുടെ കഥ ഒരു പ്രചോദനം മാത്രം. ഇനി എഴുതപ്പെടേണ്ടത് നിങ്ങളുടെ കഥയാകണം, വിജയത്തിന്റെ കഥ. ജോയിൻ ചെയ്യൂ അഡാർ ബോയ്സ് ആൻഡ് ഗേൾസ് വാട്സ്ആപ്പ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.